യുആർക്രിയേഷൻസ് രേഖാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസിയാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ അടിപൊളിയായിട്ട് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ വീട്ടിൽ കൂടുതലായിട്ടും ചോക്ലേറ്റിൻ്റെ കേക്കുകളാണ് കൂടുതലിഷ്ടം, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് തയ്യാറാക്കിയത്. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഈ കേക്ക് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം നമുക്കിത് 2 പ്രാവശ്യം കൂടിയും ഒന്നും കൂടിയും അരിച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയധികം മിക്സാക്കണത്. മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു വെള്ളനനവില്ലാത്തൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അത് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് പതപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിച്ചു വെച്ച പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാര 1 മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ്, അത് 2 പ്രാവശ്യമായിട്ട് വേണം ചേർക്കാൻ. ആദ്യം പകുതി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം മാത്രം നന്നായിട്ട് പതഞ്ഞു വന്ന ശേഷം മാത്രം അടുത്ത ട്രിപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ്. ബട്ടർ ഉരുക്കിയിട്ട് ചൂടാറിയ ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ മുട്ടയുടെയും പഞ്ചസാരയുടെയും ഏകദേശം നന്നായിട്ട് ബീറ്റിയിലൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഈ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഞാനിന്ന് മിക്സാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാപ്പിൽ വെച്ചിട്ടും മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓവർ മിക്സ് ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാതെ സ്പാച്ചില വെച്ചിട്ട് മാത്രം ചെയ്യുക. ഞാനിത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ മിക്സ് നന്നായിട്ട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് പാലൊഴിച്ചു കൊടുത്തു. ഞാനിവിടെ 1/2 കപ്പിൻ്റെ അടുത്ത് പാലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങളത് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരിയിലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് ഒന്ന് നന്നായിട്ട് പതഞ്ഞു വരുമ്പോൾ അത് കേക്കിൻ്റെ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കേക്ക് തയ്യാറാക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോഴാണ് കറക്റ്റായിട്ട് പൊന്തി കിട്ടുള്ളൂ. കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇത് കേക്കിൻ്റെ ട്രേയിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു ട്രേ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അടിഭാഗത്ത് സൺഫ്ലവർ ഓയിലൊക്കെ പുരട്ടി അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് സൈഡിലൊക്കെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ട്രേ ആണ്. ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടത് ടാപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കേക്കിൻ്റെ ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം മൂടി കൊണ്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു 45 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. കേക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാനായിട്ട് തുടങ്ങിയിട്ട് 45 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കറക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വെന്തുവെന്നൊന്ന് ഒരു കമ്പി കൊണ്ട് കുത്തി നോക്കാം. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയ ശേഷം ഇത് ഈ ട്രേയിൽ നിന്ന് പുറത്തെടുത്ത് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. കറക്റ്റായിട്ട് വെന്ത് കിട്ടി, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നൈഫ് വെച്ചിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3 ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഒരു ബൗളിലെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ബൗള് വെച്ചിട്ട് ആണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ പോണത്. ഈ ബൗളും അതുപോലെ തന്നെ ഇലക്ട്രിക് ബീറ്ററിൻ്റെ ബ്ലേഡും ഞാൻ 4 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അത് വെച്ചിട്ടാണ് ഇന്ന് ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പോണത്. 1 മെഷറിംഗ് കപ്പ് വിപ്പിംഗ് ക്രീം ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ആദ്യം ലോ സ്പീഡിലും അതിനുശേഷം ഹൈ സ്പീഡിലുമായിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരുവിധം ഒന്ന് ബീറ്റായി കിട്ടിയിട്ട് മാത്രമേ ഷുഗർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര മെഷറിംഗ് കപ്പ് കൊണ്ട് അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അളവ് ശ്രദ്ധിക്കുക, മെഷറിംഗ് കപ്പ് കൊണ്ട് അരക്കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കണ്ടു. അപ്പോൾ ഇതിൽ ചെറിയൊരു മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മധുരം വേണ്ടെങ്കിൽ അരക്കപ്പ് തന്നെ ധാരാളമാണ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചും കൂടി കൂടുതൽ ചേർത്താൽ മതി. സ്റ്റിഫ് പീക്സ് ആവുന്നതുവരെ നമ്മൾ അടിച്ചെടുത്തു. ഇനി ഇതൊന്ന് കമിഴ്ത്തി നോക്കുക. കമിഴ്ത്തി നോക്കുമ്പോഴോ കറക്റ്റായിട്ട് വീഴാതെ കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ടെന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചോക്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗണേഷ് തയ്യാറാക്കുന്നതിനായിട്ട് ഡബിൾ ബോയിലിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വേറൊരു പാത്രം വെച്ചിട്ട് അതിൽ വിപ്പിംഗ് ക്രീം അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ അരക്കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീം എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മെൽട്ടായിട്ട് വരണം. അപ്പോൾ ഇതിനൊന്ന് ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മൂന്ന് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, വിപ്പിംഗ് ക്രീം, ഡാർക്ക് ചോക്ലേറ്റ്, അതുപോലെ തന്നെ ബട്ടർ. ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മെൽട്ടായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. ചോക്ലേറ്റ് ഗണേഷയുടെ റെഡി ആയിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തണുപ്പിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നമുക്ക് എത്ര ഡാർക്കാണോ ആവശ്യം അതനുസരിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ മിക്സാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കുന്നത്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച ശേഷം ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. കേക്ക് കറക്റ്റായിട്ട് ആ സെൻറ്റർ പൊസിഷനിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച ശേഷം ഷുഗർ സിറപ്പ് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിക്കണേൽ ഒരു പിശുക്കും കാണിക്കരുത്, നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചെയ്യേണ്ടത് പിന്നെയും വിപ്പിംഗ് ക്രീം കംപ്ലീറ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ലെയറായിട്ട് പരത്തി കൊടുക്കുക. നെക്സ്റ്റ് രണ്ട് ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, അതിനുശേഷം അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. അങ്ങനെ മൂന്ന് ലെയറും ആയിക്കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീം കൊണ്ട് മുകൾ ഭാഗവും സൈഡ് ഭാഗവും ഒക്കെ മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഷീറ്റ് വെച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം കൊണ്ട് കോട്ട് ചെയ്തെടുത്തിട്ടുള്ള കേക്ക് ഒരു 3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം മാത്രമേ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ചോക്ലേറ്റ് ഗനാഷ് ഇപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ വിപ്പിംഗ് ക്രീമിൽ ഇത് ചേർത്തതാണ്. ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നന്നായിട്ട് കട്ടിയായി കേട്ടോ. അപ്പോൾ അതൊന്ന് ലൂസാക്കി കൊടുക്കാൻ വീണ്ടും ഡബിൾ ബോയിലിംഗ് സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കണം. ഒരു 1/4 കപ്പിനേക്കാളും കുറവായിട്ടുള്ള പാലൊഴിച്ചു കൊടുക്കുകയാണ്. ഒപ്പം തന്നെ അതിൻ്റെ ഒരു ചുവ മാറാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം വൈറ്റ് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തണുത്താലാണ് നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കേണ്ടത്. ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഒക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. 3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കിൻ്റെ മുകളിലേക്ക് തണുപ്പിച്ച ചോക്ലേറ്റ് ഗണേഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും മുഴുവനായിട്ട് പരട്ടി കൊടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഇതിൻ്റെ മുകളിൽ ചെയ്യാം. ഈ ഡെക്കറേഷൻസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് പൂവ് പോലെ എല്ലായിടത്തും വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ ചെറിയ ചെറിയ ഷുഗർ ബോൾസ് അടിഭാഗത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് ട്രിഫിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഞാനിതൊരു ഗസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.